ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരി പോട്ടുപാറ ടൗണുകളിൽ നിരന്തരമുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനെ ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്ത വടക്കാഞ്ചേരി ബൈപ്പാസ് പ്രൊജക്റ്റ് 2017-18 ബഡ്ജറ്റിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 കോടി രൂപ വകയിരുത്തിയിരുന്നു. 5.586 കിലോമീറ്റർ നീളത്തിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത 22-ൽ കരുതക്കാട് നിന്നും ആരംഭിച്ച് പുടയ്ക്ക് കുറുകെയുള്ള ഒരു പാലവും അകമലയിൽ ഒരു റെയിൽവേ മേൽപ്പാലവും കടന്ന് സംസ്ഥാന പാതയിൽ ചേരും വിധമാണ് ബൈപ്പാസ് അലൈൻമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം PWD ഇൻവെസ്റ്റിഗേഷൻ വിംഗ് ആയ RIQCL മുഖേന 60 മീറ്റർ വീതിയിൽ ടോപ്പോഗ്രാഫിക് സർവേ വർക്കുകൾ നടത്തുകയും ആയതുപ്രകാരമുള്ള ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ് PWD ഹൈവേ ഡിസൈനിങ് യൂണിറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. KRFB ആണ് പദ്ധതിയുടെ നിർവഹണ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ROBയുടെ സ്ഥലം നിർണ്ണയിക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസം ബൈപ്പാസ് അലൈൻമെൻറ് തയ്യാറാക്കുന്നതിന് തടസ്സമായിരുന്നു. നിലവിൽ ROB അകമല കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് നിർമ്മിക്കാമെന്ന് റെയിൽവേ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് GAD തയ്യാറാക്കാൻ കേരള റെയിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ തുടങ്ങിയിട്ടുണ്ട്. PWD ഡിസൈൻ വിഭാഗത്തിന് കീഴിലുള്ള PP യൂണിറ്റ് നടത്തിവരുന്ന DPR തയ്യാറാക്കുന്ന പ്രവർത്തനം സമാന്തരമായി നടത്തേണ്ടതുണ്ട്. GAD തയ്യാറാക്കി റെയിൽവേയുടെ അനുമതിയും ബൈപ്പാസിൻ്റെ DPRഉം സമയബന്ധിതമായി പൂർത്തിയാക്കി കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി കാലതാമസം കൂടാതെ നേടുന്നതിന് മുൻകടയോടുകൂടിയുള്ള ഇടപെടലും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാരവും മന്ത്രി. സാർ, ബഹുമാന്യനായ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി സബ്മിഷനായി കൊണ്ടുവന്നിട്ടുള്ളത് ദീർഘകാലമായി ഒരു പ്രദേശത്തിൻ്റെ സ്വപ്നമായ ഒരു പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് 20 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ബൈപ്പാസ് റോഡും റെയിൽവേ ഓവർബ്രിഡ്ജും ഉൾപ്പെടുന്നതാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി. ഇവിടെ അത് ചൂണ്ടിക്കാട്ടി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് GAD തയ്യാറാക്കുന്നതിന് KRail 25/7/2024 ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 75 ദിവസത്തെ പൂർത്തീകരണ കാലാവധിക്കുള്ളിൽ GAD സമർപ്പിക്കുവാനാണ് KRail നൽകിയ നിർദ്ദേശം. റെയിൽവേ ഭാഗം ഒഴിച്ചുള്ള ഭാഗത്തെ റോഡിൻ്റെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. 10/9/2024 ഡിസൈൻ യൂണിറ്റ്, KRFB, റിക്വൽ ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്ത സ്ഥലപരിശോധന നടത്തി. DPR ലഭിക്കുന്ന ഉടനെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും.